Hi friends, ellavarkkum dikkavende pudiyoru videoyilekku swagatham. Idu nammal cheyan pogunna oru naadan fish fry aato. Adondana njan vicharichu endayalum ella ilayil thanne cheyyam. Appo namukku thodangiyalo. Njan ivide paal eduthu eduthu nalla fresh meen kittiya. Appo endayalum njan undakkunna reethiyilum fry cheyyunna enganeyanu ningal ennu kaanikkan vicharichu. Njan ivide rendu meen cheriya piece aayittu cut cheythu eduthekkuvaan kaatto. Appo namukku vera ila edukkam. Adinathekku nammal idinathekku cherkkanulla masala thayaarakkan povaanu. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു തരം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ രണ്ട് പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്താണ് അല്ലെങ്കിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവ് ഓരോന്നായിരിക്കും. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ എരിവുള്ള മുളക് പൊടിയല്ല, അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം നമ്മുടെ ഇത് മസാല. അപ്പൊ നമ്മുടെ മീൻ പുരട്ടാനുള്ള മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ മീനെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാല പുരട്ടാം. ജസ്റ്റ് നടക്കൂടെ ഒന്നും കൂടെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനാത്താരപ്പെല്ലാം മസാലയെല്ലാം നമുക്ക് പുരട്ടാം. ഇപ്പോൾ നമ്മുടെ മീനിൽ അരപ്പെല്ലാം പുരട്ടി വെച്ചു. ഇനി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറും ഒക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മീനകത്ത് അരപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ ഒരു മണിക്കൂർ വെച്ചു കേട്ടോ. ഇനി സമയം കിട്ടിയതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂർ വെച്ചു. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. നമുക്ക് ശരിക്കും ഞാനിത് തിരിച്ചിടുമ്പോൾ ആ ഒരു ഭാഗം റെക്കോർഡായില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ മീൻ തിരിച്ചിടുന്നേക്കെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പറഞ്ഞു തന്നെയുള്ള ഒരു ഭാഗം റെക്കോർഡായില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ മുരിഞ്ഞ് വരാം. ഇങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങളെങ്ങനെ സാധാ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറയുമ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തെങ്കിൽ ആ ഭാഗമൊക്കെ വേവത്തുള്ളൂ. നമ്മൾ ആ രീതിയിലൊക്കെ നിങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ പൈകിലെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാം കേട്ടോ. ഇതേ ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നാടൻ ഫിഷ് ഫ്രൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഉണ്ടാക്കി നന്നായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു. ലവ് യു ഓൾ.